so hi dears have a nice day good afternoon so today we will be dealing a topic called transaction processing system i think it is a topic coming under third unit few topics of our first unit are still remaining that will complete once i get the apt material okay i'm still looking forward uh, so i'm still searching for the content to teach you so that we'll uh, deal later so today we'll be dealing transaction processing system from third unit. I think so. Okay. So, what is a transaction processing system? A transaction processing system is a type of information system that collects, stores, modifies, and retrieves the data transactions of a business or enterprise. So, what is TPS or transaction processing system? It is an information system. What does it do? It will collect. ഇറ്റ് വിൽ സ്റ്റോർ ഇറ്റ് വിൽ മോഡിഫൈ ആൻഡ് വെൻ എവർ നെസസറി ഇറ്റ് വിൽ ഗിവ് യു ബാക്ക് ഇറ്റ് വിൽ റിട്രീവ് ദ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ തിരിച്ചു തരും ഓൾ ദി ഡേറ്റ റിലേറ്റഡ് ടു എവറി ട്രാൻസാക്ഷൻസ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ടി പി എസ് ഒരു ബിസിനസ്സിലെ എല്ലാ ട്രാൻസാക്ഷൻസും ട്രാൻസാക്ഷൻ പ്രോസസിങ് സിസ്റ്റം ഇൻ ദാറ്റ് വി ക്യാൻ സേവ് ആൻഡ് വി ക്യാൻ റിട്രീവ് വി ക്യാൻ മോഡിഫൈ ദ ഡേറ്റ ഓക്കെ ദിസ് ഇസ് ദ ഡെഫിനേഷൻ ഓഫ് ടി പി എസ് then coming to the features rapid response features now remember tps is extra quick i a rapid eye response so when we um, need to process the data if we give the data suddenly it will process for you it is very rapid ദെൻ റിലയബിലിറ്റി വെൽ ഡിഫൈൻഡ് ബാക്കപ്പാണ് വെൻ ഇറ്റ് കംസ് ടു ടി പി എസ് മിസ്റ്റേക്സ് വളരെ കുറവായിരിക്കും പിന്നെ ഡേറ്റ മിസ്സായി പോകില്ല ഇറ്റ് ഇസ് വെരി റിലയബിൾ അതായത് നമ്മൾ രണ്ടായിരത്തി പത്തിൽ ഒരു ട്രാൻസാക്ഷൻ പ്രോസസിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടു തൗസൻഡ് ട്വൻറ്റിയിൽ വേണമെങ്കിലും നമുക്ക് ടു തൗസൻഡ് ടെന്നിൻ്റെ ഡേറ്റ കിട്ടും ഇറ്റ് ഈസ് വെരി റിലയബിൾ ഇറ്റ് വിൽ ബി സ്റ്റോർഡ് പ്രോപ്പർലി ആൻഡ് ഫെയിലിയർ റേറ്റ് ഇസ് വെരി ലോ ഓക്കെ ദെൻ ഇൻഫ്ലെക്സിബിളിറ്റി ദറ്റ് ഈസ് ഇൻഫ്ലെക്സിബിലിറ്റി ഡസ് ഇൻ മീൻ ഈ ട്രാൻസാക്ഷൻ പ്രോസസിങ് സിസ്റ്റം ഇൻഫ്ലെക്സിബിൾ ആണെന്നല്ല അതിൻ്റെ അർത്ഥം ഹിയർ ഇൻസെ ഫ്ലെക്സിബിലിറ്റി മീൻസ് എവ്രി ട്രാൻസാക്ഷൻ ഇസ് കൺസിഡേർഡ് ഈക്വലി അതായത് ട്രാൻസാക്ഷൻ പ്രോസസിംഗ് സിസ്റ്റം ഫ്ലെക്സിബിൾ ആണ് ചേഞ്ചസ് വരുത്താനൊക്കെ പറ്റും ഹിയർ ഇൻഫ്ലെക്സിബിലിറ്റി മീൻസ് ഇറ്റ്സ് ഇസ് കൺസിഡറിങ് എവ്രി ട്രാൻസാക്ഷൻ ഈക്വലി അതായത് ഒരു വലിയ ട്രാൻസാക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ ചെറിയ ട്രാൻസാക്ഷനെ മാറ്റി നിർത്തോ ഒന്നും ചെയ്യില്ല ഓൾ ട്രാൻസാക്ഷൻ ആർ കൺസിഡേർഡ് ഈക്വലി ദാറ്റ്സ് വൈ ഇറ്റ് സെറ്റ് ഇൻഫ്ലെക്സിബിൾ ദെൻ കൺട്രോൾഡ് പ്രോസസിങ് ആണ് മെയിൻറ്റെയിൻ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ഫോർ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതായത് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബാങ്ക് ക്ലർക്ക് ആൻഡ് എ ബാങ്ക് മാനേജർ ഇൻ എ ബാങ്ക് എൻ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ബട്ട് ഹൂ ക്യാൻ കൺട്രോൾ സെർട്ടൈൻ ട്രാൻസാക്ഷൻ ദറ്റ് ഇസ് ലിമിറ്റഡ് ഒരു ക്ലർക്കിന് മാനേജറിൻ്റെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല സോ സിമിലർലി ഇവിടെയും കൺട്രോൾഡ് പ്രോസസ്സിങ് ആണ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഹൂ ഷുഡ് ഡീൽ വിത്ത് എന്നുള്ള രീതിയിൽ ഓൾറെഡി ഇറ്റ് വിൽ ബി സെറ്റ് സോ ദീസ് ആർ ദ വേരിയസ് ഫീച്ചേഴ്സ് നൗ ഇൻ എനി ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം സി ടി പി എസ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ആണ് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് എ സിസ്റ്റം കമ്മിങ് അണ്ടർ എം ഐ എസ് എം ഐ എസിന് കീഴിൽ വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ഒരു സിസ്റ്റമാണിത് അപ്പോൾ ഇത് ഇംപ്ലിമെൻ്റ് ആവണമെങ്കിൽ അതായത് ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് സിസ്റ്റം സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻ്റ് ആവണമെങ്കിൽ ഇഫ് ഇറ്റ് നീറ്റ് ഇഫ് ഇറ്റ് ഷുഡ് ഗെറ്റ് സക്സസ്ഫുൾ ഇറ്റ് ഷുഡ് പാസ് ആൻ ആസിഡ് ടെസ്റ്റ് ആസിഡ് എ സി ഐ ഡി ആസിഡ് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം എടുത്തിട്ട് നമ്മളൊരു ആസിഡിൽ ഒഴിച്ചിട്ട് സെറ്റ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു നോർമൽ മീനിങ് അല്ല ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ് ആസിഡ് ദ ഫുൾ ഫോമിസ് അറ്റോമിസിറ്റി കൺസിസ്റ്റൻസി ഐസൊലേഷൻ ഡ്യൂറബിളിറ്റി വെരി ഇമ്പോർട്ടൻറ്റ് ടു മാർക്ക് ദൈ വിൽ ആസ്ക് യു വാട്ട് ഇസ് ആസിഡ് ടെസ്റ്റ് സോ ദ ഫുൾ ഫോം ഓഫ് ആസിഡ്സ് അറ്റോമിസിറ്റി കൺസിസ്റ്റൻസി ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിളിറ്റി അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അ ട്രാൻസാക്ഷൻ ചേഞ്ച് ടു ദ സ്റ്റേറ്റ് അറ്റോമിക് ഏത് ഓൾ ഹാപ്പൻ ഓർ നൺ ഹാപ്പൻ അതായത് അറ്റോമിസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ പ്രൊസസിങ് സിസ്റ്റത്തിൽ വർക്ക് നടക്കുമ്പോൾ എല്ലാ ട്രാൻസാക്ഷനും പ്രോസസ്സാവും വർക്ക് നടക്കാത്തപ്പോൾ ഒരു ട്രാൻസാക്ഷനും പ്രോസസ്സാവില്ല ആ ഒരു സിസ്റ്റമാണ് ഉണ്ടാവേണ്ടത് ദെൻ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി എന്താ ഇറ്റ് വിറ്റ് വിൽ വർക്ക് ഓൺലി വിത്തിൻ സെർട്ടൈൻ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദെൻ ഐസൊലേഷൻ ഇറ്റ് റീസ് ഈച്ച് ട്രാൻസാക്ഷൻ സെപ്പറേറ്റ്ലി ആൻഡ് കീപ്സ് ഡേറ്റ ഫ്രോം ഈച്ച് ട്രാൻസാക്ഷൻ സെപ്പറേറ്റ് ഓരോരോ ട്രാൻസാക്ഷൻ്റെയും ഡേറ്റ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം ഡ്യൂറബിലിറ്റി ആ ഡേറ്റ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റണം ഇറ്റ് ഷുഡ് ബി എ റിലയബിൾ ഡേറ്റ സോ ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഇറ്റ് ഇസ് എ പ്രോപ്പർ ടി പി എസ് ഒരു നല്ല രീതിയിലുള്ള ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ആണെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ഓൾ ദീസ് എലമെൻറ്റ്സ് അറ്റോമിസിറ്റി കൺസിസ്റ്റൻസി ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി ഓക്കെ നൗ മൂവിങ് ടു ദ ടൈപ്സ് ഓഫ് ടി പി എസ് ടി പി എസിൻ്റെ മേജർ ടൈപ്പ്സ് ഏതൊക്കെയാണ് രണ്ട് മെത്തേഡിൽ ടി പി എസ് ഫംഗ്ഷൻ ആവും വൺ ഇസ് ബാച്ച് വൈസ് പ്രോസസ്സിങ് നെക്സ്റ്റ് ഇസ് റിയൽ ടൈം പ്രോസസ്സിങ് അങ്ങനെ രണ്ട് ടൈപ്പാണ് ആയിട്ടുള്ളത് കേട്ടോ സോ വാട്ട് ഇസ് ബാച്ച് പ്രോസസ്സിങ് ബാച്ച് പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ ദ പ്രോസസ്സിങ് വിൽ ഹാപ്പൻ ഇൻ എ ബാച്ച് ഫോർ എക്സാമ്പിൾ ചെക്ക് നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു ചെക്ക് കൊടുത്താൽ ഒരു അഞ്ച് ചെക്ക് ആയിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ അവരത് ഒരുമിച്ച് പ്രോസസ്സാക്കുകയുള്ളൂ നമ്മളിപ്പോൾ ഒരാൾ മാത്രമേ ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും വേറെ കുറച്ച് ആൾക്കാരും കൂടെ ചെക്കൊക്കെ കൊടുത്ത് അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ആ ട്രാൻസാക്ഷൻ പ്രോസസ് പ്രോസസ്സാവും ഇറ്റ് വിൽ ഗെറ്റ് പ്രോസസ്ഡ് ആസ് എ ബാച്ച് ഒരു ബാച്ച് ആയിട്ടാണ് പ്രോസസ്സാവുക നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ ടി എം റിയൽ ടൈം പ്രോസസ്സിങ് ഇസ് വെർ ഓൾ ട്രാൻസാക്ഷൻ എവറിത്തിങ് ഇസ് ഡൺ അറ്റ് ദ ടൈം ഇറ്റ്സ് എൽ ഫോർ എക്സാമ്പിൾ എ ടി എം ആണ് നമ്മളൊരു ചെക്ക് കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊടുത്തിട്ടുണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം ഇറ്റ് ഇസ് ബാച്ച് പ്രോസസ്സിങ് അതായത് ഒരു പണി കഴിഞ്ഞ് അടുത്ത ബാച്ച് വന്ന് അടുത്ത സ്റ്റെപ്പ് ചെയ്ത് അങ്ങനെയാണ് ചെക്ക് പ്രോസസ്സായി വരിക സൊ ദൈപ്പ് ഓഫ് തിങ് ക്യാൻ ബി കോൾഡ് എസ് എ ബാച്ച് പ്രോസസ്സിങ് റിയൽ ടൈം പ്രോസസ്സിങ് എന്ന് വെച്ചാൽ നമ്മൾ ആ ട്രാൻസാക്ഷൻ നടത്തി അതേ സെക്കൻഡിൽ പ്രോസസ്സാകും ഇപ്പോൾ ഒരു എ ടി എമ്മിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ നമ്മൾ പിൻ റോങ് ആയിട്ട് അടിച്ചാൽ ഉടനെ തന്നെ അതിൽ മെസ്സേജ് വരും പിൻ റോങ് ആണെന്ന് പക്ഷേ ചെക്കിൽ നമ്മളൊരു എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താവുക ഫസ്റ്റ് അതൊരാൾ വാങ്ങി അയാളത് ചെക്ക് ചെയ്ത് അയാൾ ആ മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മളോട് പറയുക ഇറ്റ് വിൽ ടേക്ക് ടൈം റിയൽ ടൈം അല്ല ബട്ട് എ ടി എം ഇസ് എ റിയൽ ടൈം പ്രോസസ്സിങ് എക്സാമ്പിൾ സോ ചെക്ക് ക്യാൻ ബി സെഡ് ആസ് ആൻ എക്സാമ്പിൾ ഫോർ വാട്ട് ബാച്ച് പ്രോസസ്സിങ് ഓക്കെ ചിലപ്പോൾ പത്ത് ചെക്ക് ഒരുമിച്ചായിരിക്കും പ്രോസസ്സ് ചെയ്യുക ചിലപ്പോൾ അഞ്ച് ചെക്ക് ഒരുമിച്ചായിരിക്കും റിയൽ ടൈമിൽ പ്രോസസ്സിങ് നടക്കില്ല വെൻ ഇറ്റ് ഇസ് ബാച്ച് വൈസ് സോ ബോത്ത് ദീസ് ബാച്ച് വൈസ് ആസ് വെൽ ആസ് റിയൽ ടൈം ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് അപ്പോൾ ചില അഡ്വാൻറ്റേജസും ഉണ്ട് ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട് സോ വെൻ ഇറ്റ് കംസ് ടു അഡ്വാൻ്റേജസ് ഓഫ് ബാച്ച് പ്രോസസ്സിങ് കൺട്രോൾ ഓവർ ടൈം ഓഫ് പ്രോസസ്സിങ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്ന ടൈം വെച്ചിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാം അതായത് ഇത്രയും എണ്ണം വന്നാലേ പ്രോസസ്സാകും എന്നുള്ള രീതിയിൽ ടൈം നമുക്ക് പറയാൻ പറ്റും സ്റ്റാൻഡർഡൈസേഷൻ റെഡ്യൂസ്ഡ് കോസ്റ്റ് പിന്നെ എല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും ഇത്രയും ബാച്ച് വന്നാലേ ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുള്ളൂ ഇന്ന ഇതായിരിക്കണം ഇതായിരിക്കണം എന്ന് പറഞ്ഞാൽ ദേർ വിൽ ബി എ സ്റ്റാൻഡേർഡ് ദെൻ റെഡ്യൂസ്ഡ് സെറ്റപ്പ് കോസ്റ്റാണ് ഒരുപാട് കോസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല വെൻഡ് ഇറ്റ് ഇസ് വാട്ട് ബാച്ച് പ്രോസസ്സിങ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ടൈമിൻ്റെ ഡിലേ ഉണ്ടാവും നമ്മൾ ചെക്ക് കൊടുത്ത് അത് പ്രോസസ്സായി വരാൻ സമയം സമയമെടുക്കുമല്ലോ സോ ദ ക്യാൻ ബി എ ഡിലേ ദെൻ ഡിസ് അഡ്വാൻറ്റേജ് ഓപ്പറേഷൻ കോസ്റ്റ് മേ ഇൻക്രീസ് കാരണം മോർ ഓവർ ഈ ബാച്ച് വൈസ് പ്രോസസ്സിങ്ങിലാവുമ്പോൾ കുറേ മാനുവൽ വർക്കും കൂടെ ഉണ്ടാവും അപ്പോൾ കുറച്ച് ഓപ്പറേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും പേപ്പർ വർക്കൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും ദെൻ ഓൺലി ഐഡൻറ്റിക്കൽ ഡേറ്റ ഇസ് പ്രോസസ്ഡ് ഇപ്പം ചെക്ക് മാത്രമേ ഒരു ബാച്ചായിട്ട് പ്രോസസ്സാവുള്ളൂ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി ഡി കൊടുത്താൽ അത് ചെക്കിൻ്റെ കൂടെ ആവില്ല അത് ഡി ഡി സെപ്പറേറ്റ് ഒരു ബാച്ച് ആയിട്ട് പ്രോസസ്സാവുള്ളൂ സോ ഐഡൻറ്റിക്കൽ ഡേറ്റ ഉള്ളത് മാത്രമേ ഒരുമിച്ച് പ്രോസസ്സാവുള്ളൂ ദെൻ എറേഴ്സ് ആർ കറക്റ്റഡ് ആഫ്റ്റർ പ്രോസസ്സിങ് നമ്മൾ നോക്കിയതാണ് എ ടി എം പിൻ റോങ് ആയിട്ട് അടിച്ച ഉടനെ നമുക്ക് മെസ്സേജ് വരും അത് റിയൽ ടൈമാണ് പക്ഷേ ചെക്കിൽ നമ്മൾ എഴുതി കൊടുത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഒരാൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം എന്നിട്ടേ നമുക്ക് മിസ്റ്റേക്ക് അവർ പറഞ്ഞു തരുകയുള്ളൂ സോ എറർ വിൽ ബി ഡിറ്റക്റ്റഡ് ഓർ കറക്റ്റഡ് ഓൺലി ആഫ്റ്റർ പ്രോസസ്സിങ് അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് വെൻ കംസ് ടു റിയൽ ടൈം വാട്ട് ആർ സെർട്ടീൻ അഡ്വാൻറ്റേജസ് വാട്ട് ആർ സെർട്ടീൻ ഡിസഡ്വാൻറ്റേജസ് റിയൽ ടൈമിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എറർ കറക്ഷൻ ഇമീഡിയറ്റ് ആണ് നമ്മളൊരു എ ടി എം പിൻ റോങ് ആയിട്ട് അടച്ചാൽ അടിച്ച നെക്സ്റ്റ് സെക്കൻഡ് മെസ്സേജ് വിൽ കം യുവർ പിൻ ഇസ് റോങ് ഇൻവാലിഡ് പിൻ ഇല്ലേ റിയൽ ടൈം ആണ് ദെൻ ഡേറ്റസ് പ്രൊസസ്ഡ് ഓൺ ഡിമാൻഡ് നോ ടൈം ഡിലേ അതായത് നമ്മൾ എ ടി എം കാർഡ് ഇടുന്നു ടക്ക് ടക്ക് എന്നെല്ലാം അങ്ങനെ പ്രോസസ്സ് ആയിക്കൊണ്ടേയിരിക്കും റിയൽ ടൈമിൽ എൻ്റർ പിന്നെന്ന് പറയുന്നു നമ്മൾ പിന്നടിക്കുന്നു അടുത്ത സ്റ്റെപ്പിൽ പോകുന്നു സോ ഇറ്റ് ഇസ് ലൈക്ക് വെരി ക്വിക്ക് ദർ ഈസ് നോ ഡിലേ സോ ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസേഷൻ വിൽ നോട്ട് എക്സിസ്റ്റ് അവർ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് അതായത് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറ് വെക്കുന്നത് ഇച്ചിരി കഷ്ടമാണ് കാരണം ഓരോ എ ടി എമ്മും നമ്മൾ നോക്കിയാൽ തന്നെ ഓരോ വിധത്തിലായിരിക്കും ചില എ ടി എം വിൽ ടെൽ യു യു എൻഡ നമ്പർ ബിറ്റ്വീൻ ട്വൻറ്റി ഫൈവ് ആൻഡ് ഹൺഡ്രഡ് അങ്ങനെയൊക്കെ ചോദിക്കുന്ന എ ടി എംസ് ഉണ്ട് അപ്പോൾ ഓരോ എ ടി എമ്മിലും ചില പ്രൊസീജിയേഴ്സ് ഒക്കെ മാറും സോ സ്റ്റാൻഡേർഡൈസേഷൻ ഇച്ചിരി ഡിഫിക്കൾട്ടാണ് മെ നോട്ട് എക്സിസ്റ്റ് സോ ഓരോ സിസ്റ്റവും ഓരോ മെത്തേഡിലായിരിക്കും ബട്ട് വെൻ ഇറ്റ് കംസ് ടു ക്ലിയറൻസ് ഓഫ് ചെക്ക് ഇൻ ദ ബാച്ച് പ്രോസസ്സിങ് എല്ലാ ബാ ബാങ്ക് യൂസ് ചെയ്യുന്നത് ഒരേ മെത്തേഡാണ് സോ അവിടെ സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട് ഇവിടെ ഇല്ല ദെൻ പ്രോസസ്സിങ് നീഡ്സ് മെയ്ക്ക് കൺട്രോൾ ഡിഫിക്കൾട്ട് പിന്നെ ഈ ഹാക്കിംഗ് അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരുന്നത് കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൾട്ടാണ് പിന്നെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റിയൽ ടൈമിന് ഉപയോഗിക്കുന്ന എല്ലാ കോമ്പണൻസും ഭയങ്കര കോസ്റ്റ്ലിയാണ് ആൻഡ് സെക്യൂരിറ്റി ഇസ് എ മസ്റ്റ് സെക്യൂരിറ്റി നല്ല രീതിയിൽ ഉണ്ടാവണം ദറ്റ് ഈസ് ഓൾസോ വൺ ഡിസ് നെക്സ്റ്റ് ഇസ് ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് സൈക്കിൾ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സൈക്കിൾ വി വിൽ ഡീൽ ഇൻ അർ റെഗുലർ ക്ലാസ് ടു മോവർ ഓക്കെ സോ ഐ എം സ്റ്റോപ്പിംഗ് വിത്ത് ടൈപ്സ് ഓഫ് ടി പി എസ് സോ നമ്മളെന്തൊക്കെ നോക്കി നമ്മൾ ടി പി എസ് എന്താന്ന് നോക്കി അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി ടൈപ്പ് ഓഫ് ടെസ്റ്റ് കോൾ ആസിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ടി പി എസ് പാസ് ആവണം അതെന്താന്ന് നമ്മൾ നോക്കി ദെൻ വി സോ ഡി ടു ടൈപ്സ് റിയൽ ടൈം ആൻഡ് ബാച്ച് ഓക്കെ സോ ഇൻ ക്ലാസ് വിൽ ഡീൽ വിത്ത് ടുമോറോസ് റെഗുലർ ക്ലാസ് വിൽ ഡീൽ ട്രാൻസാക്ഷൻ പ്രോസസിങ് സൈക്കിൾ ഓക്കെ സോ വാച്ച് ദ വീഡിയോ ആൻഡ് പ്ലീസ് മെയ്ക്ക് എ നോട്ട് ഓഫ് ഓൾ ദീസ് തിങ്സ് ഇന്ന് എടുത്ത ടോപ്പിക്സിൻ്റെ മാത്രം നോട്ട്സ് യു ഷുഡ് ബി നോട്ടിംഗ് ഇൻ ഡൗ ഓക്കെ